മലയാളി സ്പോർട്സ് ടോക്കിൻ്റെ ഐ എസ് എൽ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. ഐ എസ് എല്ലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള പുതിയ അപ്ഡേറ്റുകളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ അപ്ഡേറ്റ് എഫ് സി ഗോവയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ ഇന്നലെ ശക്തരായ അൽ റയാനെ നേരിട്ട എഫ് സി ഗോവയ്ക്ക് അവസാന നിമിഷം തങ്ങളുടെ ആ ഒരു ചരിത്ര നേട്ടം നഷ്ടപ്പെടുന്ന കാഴ്ച കാണാം ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. മത്സരം ആരംഭിച്ച് 3 മിനിറ്റിൽ തന്നെ ജോർഗെ ഓർട്ടിസിലൂടെ മുന്നിലെത്തിയ ഗോവ തങ്ങളുടെ ആ ഒരു സ്വപ്ന വിജയം മുന്നിൽ കണ്ടു നിൽക്കുമ്പോഴാണ് 89-ാം മിനിറ്റിൽ അൽ റയാൻ ഗോവയുടെ ആ ഒരു നെഞ്ച് തകർത്തത്. എന്തായാലും അൽ റയാനെ പോലെയുള്ള ശക്തരെ ഏതാണ്ട് 89-ാം മിനിറ്റ് വരെ ഗോളൊന്നും അടിക്കാതെ പിടിച്ചു നിർത്താനായത് തീർച്ചയായും ജുവാൻ ഫെറാണ്ടക്കും സംഘത്തിനും ഒരു വലിയ അഭിമാനം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും മത്സരശേഷം ജുവാൻ ഫെറാണ്ടോ പറഞ്ഞ വാക്കുകളിങ്ങനെ, തീർച്ചയായും അവസാന നിമിഷങ്ങളിൽ ഗോൾ വഴങ്ങി ലക്ഷ്യങ്ങൾ നഷ്ടപ്പെടുക എന്നത് വിശ്വസിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഇതുപോലെയുള്ള വളരെ മികച്ച സ്കോഡും കളിശൈലിയുമൊക്കെയുള്ള ടീമുകൾക്കെതിരെ കളിക്കുക എന്നത് തന്നെ വളരെയധികം സന്തോഷകരമായ ഒന്നു തന്നെയാണ് എന്നാണ് ജുവാൻ്റെ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല തീർച്ചയായും ഇത് ഞങ്ങൾക്കൊരു മികച്ച അവസരം തന്നെയായിരുന്നു. നിലവിൽ ഇന്ത്യയിലെ ഈ ഒരു ബുദ്ധിമുട്ടേറിയ കോവിഡ് സാഹചര്യത്തിലൊരു വിജയം ഞങ്ങൾക്ക് നേടിയെടുക്കാനായിരുന്നേൽ അത് തീർച്ചയായും ഇവിടുത്തെ ജനങ്ങൾക്കൊരു ഉന്മേഷമായിരുന്നേനെ എന്നും, എന്തായാലും ഇനി അൽവഹിദക്കെതിരെയുള്ള മത്സരത്തിൽ വിജയിക്കുക എന്നത് തന്നെയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ജുവാൻ്റെ തുറന്നു പറഞ്ഞു. എന്തായാലും ആരാധകർ കാത്തിരിക്കുന്ന ആ ഒരു ചരിത്ര വിജയം അൽവഹിദക്കെതിരെ നേടിയെടുക്കാൻ ജുവാൻ ഫെറാണ്ടക്കും സംഘത്തിനും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അടുത്തതായി കേരള ബ്ലാസ്റ്റേഴ്സുമായി കേൾക്കുന്ന ആ ഒരു വലിയ റൂമറിനെ കുറിച്ചുള്ള വാർത്തയാണ്. നിലവിൽ തുർക്കിഷ് മാധ്യമമായ ഫെനർ ഹബർ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം കുർസാവോ താരമായ ജുനൂഞ്ഞോ ബക്കുവിനുമായി ബ്ലാസ്റ്റേഴ്സ് ഒരു സീരിയസ് കോണ്ടാക്ട് തന്നെ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് പുറമേ ഒരു തുർക്കിഷ് ക്ലബും അതുപോലെ തന്നെ ഒരു സ്കോട്ടിഷ് ക്ലബുമെല്ലാം ഈ ഒരു താരത്തിനായി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നും റിപ്പോർട്ടുകളിലുണ്ട്. താരത്തിന്റെ മോശം സ്വഭാവം കാരണം താരം നിലവിൽ നിൽക്കുന്ന ക്ലബിലെ ആരാധകർ താരത്തിനെതിരെ രംഗത്ത് വന്നതിനാൽ താരം ഉറപ്പായും ഇത്തവണ ക്ലബ് വിടുമെന്ന് ഉറപ്പായിട്ടുണ്ട്. എന്തായാലും 40 കോടിയോളം മുകളിൽ മാർക്കറ്റ് വാല്യൂവും അതുപോലെ തന്നെ നിലവിൽ മോശം സ്വഭാവ സർട്ടിഫിക്കറ്റും ഒക്കെയുള്ള ഈ ഒരു താരത്തെ എസ്റ്റി ഇത്ര വില കൊടുത്ത് ടീമിലെത്തിക്കുമ്പോൾ നമുക്ക് കാത്തിരുന്നതിനെ കാണാം. വീഡിയോ അവസാനിപ്പിക്കുന്നു. കായിക ലോകത്തെ പുതിയ വാർത്തകൾക്കായി ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.